ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഹായ് ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഒരു മാസം മുമ്പ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടീനേജ് സ്പെഷ്യൽ ആയിട്ടുള്ള അഫോർഡബിൾ ആൻഡ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ. അപ്പൊ കാണാത്തവരെ ദയവായി ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്യാം, പോയി കാണാം, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. ബിക്കോസ് ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോണതാണ് ടീനേജ് സ്പെഷ്യൽ ആയിട്ടുള്ള അഗൈൻ അഫോർഡബിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള പ്ലസ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ. ബിക്കോസ് ഗൈസ് ഇതൊരു 1000 രൂപയിൽ പെടുത്തുന്ന ഒരു റൂട്ടീനാണ് കേട്ടോ. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അണ്ടർ ₹1000 അല്ല, അതല്ല, ഫുൾ പ്രൊഡക്ട്സ്. യെസ്, എത്ര പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്? എല്ലാം. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അതിനകത്ത് പതിപ്പിക്കാം. പക്ഷേ ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സിൽ നിങ്ങൾ വേണം നോക്കാനായിട്ട് നിങ്ങളുടെ മുടിയുടെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾ നോക്കുക ഇന്ന പ്രൊഡക്റ്റ് 1000 രൂപയിൽ പെടുത്തിക്കണോ വേണ്ടോ എന്നുള്ളത് കേട്ടോ. കാരണം എല്ലാ പ്രൊഡക്റ്റും അങ്ങോട്ട് മേടിച്ച് കൂട്ടി റോൾ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടീനേജേഴ്സ് ആകുമ്പോൾ പഠിക്കാൻ എഴുതാനും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തും കൂടെ ശ്രദ്ധിക്കുക. ഇത് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ പോരാ. എന്നാൽ ഇതും കൂടെ ആവശ്യമായിട്ടുള്ള സംഭവമാണ്. സ്കിൻ കെയർ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെയർ കെയറിൽ നിങ്ങളുടെ അടുത്ത് 1000 രൂപ തന്നെ ഉണ്ടാവണം എന്നില്ല. ബിക്കോസ് ടീനേജ് സമയത്ത് പൈസ എവിടെ നിന്നാണ് കൊണ്ടുവരാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് 1000 രൂപ പോലും ഇല്ലെങ്കിൽ ഡോണ്ട് വരി, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഹെയർ കെയറിൽ നിങ്ങൾക്ക് DIY വെർഷൻ വേണമെങ്കിൽ, കാരണം സ്കിൻ കെയറിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്കിൻ കെയർ DIY വെർഷൻ. അപ്പോൾ ഹെയർ കെയറിന് വേണ്ടി കുറേ കമൻറ്റ്സ് എനിക്ക് കാണണം. അപ്പോൾ എനിക്ക് ആ ഒരു ആഹ്ലാദം വരൊരു വേഗം വീഡിയോ ഇടുന്നതായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇപ്പം തന്നെ ആരൊക്കെയാണ് ഹെയർ ഓയിലിംഗ് ചെയ്യാത്ത, വല്ലതും വേണോ പിന്നീട് പോയിട്ട് തലയിൽ. അപ്പോൾ ഇപ്പോഴും ഹെയർ ഓയിലിംഗ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു ഹെയർ ഓയിലിംഗ് എന്നുമായിട്ടുള്ളൊരു കാര്യം മാത്രമേ നിങ്ങളുടെ മുടിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നാട്ടിലത്തെ പിള്ളേരാകുമ്പോൾ എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേരൊക്കെ കുറച്ച് എണ്ണ തൊട്ട് വരട്ടെങ്കിൽ എന്നും കുടിക്കും. പക്ഷെ ഔട്ട് ഓഫ് ദ കേരളയായിട്ടുള്ള എന്നെ പോലത്തെ ആൾക്കാർ, പക്ഷെ ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യും കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയാണ് ഹെയർ വാഷ് ചെയ്യണമെങ്കിലും ഹെയർ ഓയിലിംഗ് ചെയ്യാണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. അറ്റ്ലീസ്റ്റ് ഹെയർ മാസ്ക് എങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട് വൺസ് എ വീക്ക്. പക്ഷേ ചില പിള്ളേരുണ്ട് ഇങ്ങനെ ബ്യൂജി ബ്യൂജി കൂൾ ലുക്കിന് വേണ്ടിയിട്ട് അവർ ഹെയർ ഓയിലിംഗ് ചെയ്യില്ല, ഷാംപൂ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. വാട്ട് ആർ യു ഡൂയിങ് ഗൈസ്? ഹെയർ ഓയിലിംഗ് വെച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് അടിപൊളിയായിട്ട് പ്രൊമോട്ട് ആവുള്ളൂ. ബിക്കോസ് ഹെയർ ഓയിലിംഗ് വെച്ചിട്ടാണ് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് നറിഷ്ഡ് ആവണത്, നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവണത്. അപ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും റൂട്ടൊക്കെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് വാ വാ എന്ന് പറഞ്ഞും കൊണ്ട് മുടിയെ ഇങ്ങനെ വളർത്തി പുറത്തേക്ക് ഇടുള്ളൂ. അപ്പോൾ ഹെയർ ഓയിലിംഗിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ അമ്മ എണ്ണ കാച്ചണുണ്ടെങ്കിൽ വേറെ എങ്ങും പോകാണ്ട് അത് തന്നെ യൂസ് ചെയ്യണം ഞാൻ പറയുള്ളൂ. കാരണം അത് വെറുതെ നിങ്ങൾക്ക് കിട്ടണത്, പക്ഷെ ആ സാധനം വേൾഡിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ ആവാ ചെയ്യുക. പക്ഷേ നിങ്ങളുടെ വീട്ടിലങ്ങനെ എണ്ണ കാച്ചണ സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലാണ് എപ്പോഴെപ്പോഴും എണ്ണ കാച്ചി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ തരാം. അതാണ് ഈ ഒരു കേരള ആയുർവേദ വെൽനെസ് നാച്ചുറലി നീലി ബ്രിങ്കാദി കെയറും ഹെയർ ഓയിൽ. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. എൻ്റെ മമ്മി എപ്പോഴും കാച്ചി എണ്ണയാണ് എനിക്ക് തരാറ്. ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ് മിക്ക സമയത്തും. പക്ഷേ ചില സമയത്തൊക്കെ വേറെയും ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും കൂടുതലും മാക്സിമം ടൈം ഞാൻ കാച്ചി എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ സാധാരണ ഹെയർ ഓയിലിൻ്റെ കാര്യത്തിൽ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇത് ഓ മൈ ഗോഡ് ഗൈസ്, വന്ന് ഞാൻ സ്മെൽ ചെയ്തപ്പോൾ തന്നെ ഓ മമ്മി എണ്ണ കാച്ചണ അതേ സ്മെൽ അതേ ഫീൽ, ഒരു രക്ഷയില്ല ഗൈസ്. പ്യുവർ ആയുർവേദിക് ആയിട്ടുള്ള നന്നായിട്ട് നമ്മൾ വീട്ടിൽ കാച്ചണ എണ്ണ എങ്ങനെയായിരിക്കും അതാണ് ഈ ഒരു കുപ്പിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് സൂപ്പറായിട്ട് എൻ്റെ ഹെയറിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയും തോന്നുന്നില്ല ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഒരു 3 times ഇതിനെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ആഴ്ച 2 hair wash ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. ആൻഡ് മൈൻഡ് ബ്ലോയിങ്. കാരണം മുടിയെ നന്നായിട്ട് സ്ട്രോങ് ആക്കുന്നുണ്ട്. ആൻഡ് മുടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുടി നന്നായിട്ട് ഹെൽത്തി ആക്കണുണ്ട്, മുടി നല്ലോണം മാനേജബിൾ ആവണുണ്ട്, ഡ്രൈനെസ് നന്നായിട്ട് കുറയണുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ₹300 ഫോർ 200 ml ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് സുഖമായിട്ട് നിങ്ങൾ എന്നെ പോലെ ആഴ്ച 2 times മാത്രം തലകഴുകണം കൂട്ടരാണെങ്കിൽ 6 months to 1 year നിങ്ങൾക്ക് നടക്കും. പക്ഷേ എന്നും കുളിക്കണവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 2-3 months സുഖമായിട്ട് നടക്കും. കാരണം എന്നും കുളിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് തൊട്ട് വരട്ടിയില്ല തേച്ച് കുളിക്കണമുള്ളത് കൊണ്ട്. ഞാനിത് ഇങ്ങനെ കണ്ട ഞാൻ തുറന്നിട്ടുണ്ട്, പക്ഷേ എണ്ണ പോകണില്ല. കാരണം അതിനകത്ത് ഇങ്ങനെ ഒരു നോസിൽമ തന്നെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സുഖമായിട്ട് എന്നെ കൊണ്ടുനടക്കാം, ഒട്ടുമേ സ്പില്ലാവില്ല, നമ്മുടെ ബാഗൊന്നും നശിപ്പിക്കില്ല. ഹെയർ ഓയിൽ ചെയ്യാം. എന്നെ പോലെ നിങ്ങൾക്ക് ഓവർനൈറ്റ് മിക്കതും വയ്ക്കാൻ പറ്റില്ല. കാരണം നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഓവർനൈറ്റ് സിറ്റുവേഷൻ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ 2-5 hours അതിൻ്റെ ഇടയ്ക്കായിട്ട് മിനിമം 2 hours വയ്ക്കണം കേട്ടോ ഈ ഒരു എണ്ണ. പറ്റിയില്ലെങ്കിൽ 1 hour വയ്ക്കുക. പക്ഷേ എന്തായാലും ഹെയർ ഓയിൽ ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക, എന്നിട്ട് മാത്രമേ ഹെയർ വാഷ് ചെയ്തിട്ട് ഒരു അർത്ഥമുള്ളൂ. കാരണം നന്നായിട്ട് അത് പെനിട്രേറ്റ് ആവണ്ടേ, അവിടെ ഇരുന്ന് നന്നായിട്ട് മാരിനേറ്റ് ആവണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് കാണിച്ച് കുട്ടിക്കാനത്തൊരു അർത്ഥമില്ല. അപ്പോൾ ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂടം തോർത്ത് പിഴിഞ്ഞിട്ട് വയ്ക്കില്ലേ, യെസ്, അത് ഹോസ്റ്റൽക്കാർക്ക് പറ്റില്ല എനിക്കറിയാം.
അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് വേറൊരു സംഭവം ഉണ്ട്, അതും കൂടെ മേടിച്ചോ. അതാണ് ഈ ഒരു ഹീറ്റിംഗ് ക്യാപ്. ഓ മൈ ഗോഡ്, ഇത് വളരെ അണ്ടർ റേറ്റഡ് ആണ് ഗൈസ്. പക്ഷെ ഈ ഒരു സാധനം വെച്ചിട്ട് എൻ്റെ ഹെയർ ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. ജസ്റ്റ് 300 rupees കിട്ടും. വേറെ നിങ്ങൾ മീഷോയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടും വില കുറഞ്ഞ് കിട്ടും. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു മീഷോ തന്നെ മേടിച്ചേക്കാം. ഇങ്ങനെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഉണ്ട് കേട്ടോ, ലോ ആൻഡ് ഹൈ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഹൈയിൽ വെച്ചും കൊണ്ട് ആദ്യം ഇതിനെ ഒരു 5 minutes നന്നായിട്ട് ചൂടാകാൻ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആദ്യം ഒരു എന്താ എണ്ണയൊക്കെ എന്താ തേച്ചിട്ട് ഒന്ന് ലൂസായിട്ടൊക്കെ ബ്രെയ്ഡൊക്കെ ചെയ്ത് നിങ്ങളൊരു ഷവർ ക്യാപ്പ് ഇടുക, അല്ലെങ്കിൽ വീട്ടിൽ വല്ല അരിയൊക്കെ യൂസ് ചെയ്യുന്ന ശേഷമുള്ള കവർ ഉണ്ടാവുമല്ലോ, അത് ആദ്യം ഇടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്താ ഈ ഒരു ക്യാപ്പ് ഇടുക. ആക്ച്വലി ക്യാപ്പിൽ ഓൾറെഡി ഒരു ബിൽട്ട് ഇൻ കവറുണ്ട്, നിങ്ങൾക്ക് സിബ്ബ് ഇല്ലാതെ കഴുകൊക്കെ ചെയ്യാം. പക്ഷെ അത് ഇച്ചിരി തലവേരിപ്പിക്കണ കാര്യമാണ്. പിന്നെ അത് ചിലപ്പോൾ ചെയ്ത് നശിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ ഇതിനെ കളഞ്ഞിട്ടില്ല. ആൻഡ് ഡയറക്റ്റ് ആ ഒരു സർഫേസ് ടച്ച് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കവർ ഇതുവരെ ഊരാണ്ടിരുന്നത്. അപ്പോൾ ഒരു കവർ നമ്മൾ ഓൾറെഡി ഇട്ടിട്ട് ഇത് ഇട്ടാൽ മതി. ഞാൻ ഏത് തലയുടെ എൻ്റെ തന്നെ ഒരു മത്തങ്ങ തലയാണ് നോക്ക്, പക്ഷേ എൻ്റെ തലയിൽ വരെ ഇത് ലൂസാണ്. എന്ന് വെച്ചാൽ നമുക്കിനകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ ലൂസും ടൈറ്റും ആക്കാനായിട്ടുള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ സുഖമായിട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ലോ ആക്കണം. ഹൈയിൽ തന്നെ ആക്കി വയ്ക്കരുത്, മനസ്സിലായോ? ഹൈയിൽ ചൂടാക്കുക, ലോയിൽ അതിങ്ങനെ വച്ച് വയ്ക്കുക. ഓക്കെ, ദെൻ ഒരു 15 to 20 minutes അങ്ങനെ തന്നെ ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അത് ചെയ്യൂലെന്ന് എനിക്കറിയാം, സാറിനില്ലാത്ത നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, മ്യൂസിക് കേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ടൈം പാസ് ചെയ്യാം. ഒരു അരമണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു 15 to 20 minutes മാത്രമേ വയ്ക്കാറുള്ളൂ, കൂടുതൽ ആർത്തി ഞാൻ കാണിക്കാറില്ല. കാരണം കൂടുതൽ അങ്ങനെ ചൂട് പിടിപ്പിക്കേണ്ട നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യണം, എണ്ണേനെ പെനട്രേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഒരു 10 ലൈറ്റ് ആ ഒരു ചൂട് നമുക്ക് കിട്ടിയാൽ മതി, നന്നായിട്ട് നമ്മുടെ ഹെയർ ക്യൂട്ടിക്കൽസിൽ എണ്ണ അബ്സോർബ് ആവും, നമ്മളെ സ്കാൽപ്പിനെ നന്നായിട്ട് നറിഷ് ചെയ്യും. സോ ഇതൊരു മസ്റ്റ് ഹാവ് ആണ് കേട്ടോ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, എത്ര പറഞ്ഞാലും പോരാ. ബിക്കോസ് ഇതൊരു മസ്റ്റ് ഹാവ് ആണ്, പൊളി സാധനമാണ് ഗൈസ്. ഗെറ്റ് ദിസ് വൺ നൗ. ഓക്കെ, ബൈ ദ വൈ, ഈ ഒരു ക്യാപ്പ് നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാണ് ഹെയർ ഓയിലിംഗ് ചെയ്യണത്? ഇപ്പോൾ ആഴ്ചയിൽ എന്നെ പോലെ ഞാൻ 2 ദിവസം ഹെയർ ഓയിലിംഗ് ചെയ്യണുണ്ട്. അപ്പോൾ ആ 2 ദിവസം ഞാനിതിനെ അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്നും ഹെയർ ഓയിൽ ചെയ്യണ കൂട്ടരാണെങ്കിൽ ഇത് ആഴ്ചയിൽ 1 or 2 times മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി, അതിൽക്കുള്ളിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചാൽ ഹെയർ ഓയിലിംഗ് ചെയ്യുക, എന്നിട്ട് ഈ ക്യാപ്പ് വെച്ചിട്ട് ഒന്ന് 20 minutes വരെ ചൂട് പിടിക്കുക, എന്നിട്ട് ഇതിനെ ക്യാപ്പിനെ മാറ്റുക. എന്നിട്ട് നിങ്ങളൊരു 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂറെങ്കിലും ഹെയർ ഓയിൽ വയ്ക്കാം. മാക്സിമം 6 to 7 hours നിങ്ങൾക്ക് വയ്ക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. സോ യെസ്, അപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഷാംപൂ ചെയ്യണം. അപ്പോൾ ഷാംപൂ എന്നും ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, പക്ഷേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഷാംപൂ ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ തലയിലുള്ള അഴുക്കൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കണം, റൂട്ട്സും ഈ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, മനസ്സിലായാ? സോ യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ണടച്ച് വളരെ സേഫ് ആയിട്ടുള്ള, ഞാൻ സ്വയം ടീനേജ് ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഷാംപൂ ആണ് ഈ ഒരു രാജ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട്സ് ഹെർബൽ ഷാംപൂ. തൃശ്ശൂർ മലപ്പുറം ഏരിയയിലാണ് ഈ ഒരു ഷാംപൂ കൂടുതലും കിട്ടണത്. ഞാൻ എനിക്ക് ഓർമ്മയുടെ എത്ര കുപ്പികളാണെന്ന് അറിയാമോ ഗൈസ് ഞാൻ ഇതിൻ്റെ തീർത്തേക്കണത്. ആൻഡ് നിങ്ങൾ വിശ്വസിക്കില്ല, 5 കൊല്ലം സ്ട്രെയിറ്റ് 5 കൊല്ലം ഞാൻ ഇതേ ഷാംപൂ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു ഷാംപൂയിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ടീനേജ് സമയത്തിട്ടാ. അപ്പോൾ എനിക്ക് ഓർമ്മ, ടീനേജ് ടു 20s ആ ഒരു സമയത്ത്, ടീനേജ് നിന്ന് 20s വരെ, 17, 18, 19, 20, 21 ഈ ഒരു ഏജ് ഫുൾ, ഈ ഒരു 5 കൊല്ലം ഞാൻ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്തേക്കാം. ഈ കുപ്പിയല്ല, ഇതിൻ്റെ ചെറിയ കുപ്പി കിട്ടും. ഇത് എനിക്ക് തോന്നണേ 200 ml അല്ലേ, യെസ്, ഇതിൻ്റെ 100 ml ആയിരുന്നു ഞാൻ മേടിക്കാറുണ്ടായിരുന്നത്. പക്ഷെ അത് വേഗം വേഗം തീരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വലിയ കുപ്പിയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. ഇത് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല, ബിക്കോസ് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള പ്യുവർ ഹെർബൽ ആയിട്ടുള്ള ആയുർവേദിക് ഷാംപൂ. ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്, കാരണം ആമസോണിൽ ഇതിൻ്റെ 100 ml കുപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 5 എണ്ണത്തിൻ്റെ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും കൂട്ടോ, 500 രൂപ ഉണ്ടെങ്കിൽ 5 കുപ്പി കിട്ടും. അപ്പോൾ 1 കുപ്പിയായിട്ട് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല, അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ അടുത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയായിരിക്കും നല്ലത്, 1 കുപ്പി മേടിക്കുക, യൂസ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് അതൊരു മൈൻഡ് ബ്ലോയിങ് പ്രൊഡക്റ്റാണ്. ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷാംപൂവിൻ്റെ, ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയെ ഡ്രൈ ആക്കും. അത് നാച്ചുറൽ ആൻഡ് ഇതുപോലത്തെ ആയുർവേദിക് ആയിട്ടുള്ള ഷാംപൂസ് മിക്കതും അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഇത്രയും നാളെ ഞാൻ യൂസ് ചെയ്തതിൽ ഞാൻ എങ്ങനെയാണ് ഡ്രൈനെസ് വരാണ്ടിരിക്കാൻ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തായാലും കുറച്ച് വെള്ളത്തിലേക്കെല്ലാം ഷാംപൂ എടുത്ത് കലക്കി യൂസ് ചെയ്യണത്. അപ്പോൾ 1 spoon മാത്രം ഷാംപൂ എടുക്കുക, അല്ലെങ്കിൽ 1.5 spoon, അത് കൂടുതൽ എടുക്കരുത് കേട്ടോ. ഭയങ്കര ലോങ് ഹെയർ ആണെങ്കിൽ 2 spoon എടുത്തോ, നോ പ്രോബ്ലം. പക്ഷേ ഷാംപൂ വെള്ളത്തിൽ കലക്കണതിനൊപ്പം തന്നെ കുറച്ച് അലോവേറ ജെൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക, മനസ്സിലായോ? അപ്പോൾ അലോവേറ ജെൽ എൻ്റെ അടുത്ത് ഇവിടെ നാച്ചുറൽ കിട്ടാനില്ല, പക്ഷേ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കട്ടാർ വാഴ ശരിക്ക് വെട്ടി അതിൽ നിന്ന് ജെൽ എക്സ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് അതിനെ അരയ്ക്കും. എന്നിട്ട് ഷാം
ഷാംപൂ ഡൈലൂട്ട് ചെയ്ത വെള്ളത്തിലേക്ക് മിക്സ് ആക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യും. ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടി ഈ ഷാംപൂ നിങ്ങൾ 1-2 മിനിറ്റ് തലയിൽ വയ്ക്കാൻ കൊടുക്കുക, മനസ്സിലായത്? അപ്ലൈ ചെയ്തിട്ട് വയ്ക്കാൻ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കൂടെ തലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങോട്ട് വാഷ് ചെയ്ത് കളയുക. ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടും, ട്രസ്റ്റ് മീ ഗൈസ്. നിങ്ങൾക്ക് മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫീലാവും, മുടിക്ക് ജീവൻ വെച്ച പോലെ ഫീലാവും. ആൻഡ് വാഷ് ചെയ്തതിന് ശേഷം നല്ല ഒരു ഹെർബൽ സ്മെൽ ഇതിന്ന് വന്നതാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ചിരുന്ന പിള്ളേർക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഷാംപൂ എത്ര മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നായിട്ട്. കാരണം ഞാൻ എൻ്റെ NCC ക്യാമ്പിൽ പോയപ്പോൾ വരെ ഈ ഷാംപൂ ആണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവിടെ വച്ച് ഈ ഷാംപൂ വളരെ ഫേമസ് ആയതായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം തല കഴുകുമ്പോൾ അതിൽ നിന്ന് 1 ദിവസം നിങ്ങൾ ഹെയർ മാസ്കും കൂടെ അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുക. അപ്പം നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണത് ഓക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഇനി ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ആണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുക DIY വെർഷൻ ആയിരിക്കും നല്ലത്. അത് ഞാൻ പറയാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് DIY പ്ലസ് ഒരു റെഡിമെയ്ഡ് കൈൻഡ് ഓഫ് ഒരു അമേസിംഗ് ഹെയർ മാസ്ക് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ തന്നെ കവർ ചെയ്തോട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒട്ടുമേ മെനക്കെടാൻ കഴിയില്ല. പക്ഷേ ചില ഹെയർ മാസ്കുകൾ ഉണ്ടാവില്ലേ, കുറച്ച് ഓയിലി ആയിരിക്കും, മോയ്സ്ചറൈസിങ് ആയിരിക്കും. അപ്പോൾ ഹെയർ ഓയിലിൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്തും കൊണ്ട് നമുക്ക് ഷാംപൂ കണ്ടീഷണർ പിന്നീട് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഹെയർ മാസ്ക് നമ്മുടെ ഹെയർ മാസ്ക് മാത്രം വെച്ചാൽ ഷാംപൂവിന് ശേഷമായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക, സോ ദാറ്റ് നമ്മുടെ മുടിക്ക് നല്ല ഒരു നറിഷ്മെൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ബൈ നട്ട് ഹാബിറ്റ് 5 ഓയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസിങ് ആൻഡ് ഓയിലി ഗ്രീസി ആയിട്ടുള്ള ഒരു ഹെയർ മാസ്കാണ്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പകുതി പകുതി ക്വാണ്ടിറ്റിയിൽ. അതും തന്നെ എനിക്ക് തോന്നണില്ല വലിയ ഹെയറിനൊക്കെ മതിയാവുന്നതായിട്ട്, ബിക്കോസ് ഈ ഒരു ഒറ്റ സാധനം തന്നെ 170 രൂപയാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1 പ്രാവശ്യം ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒക്കേഷണലി അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീൽ വരുത്താനായിട്ട് മാത്രം ഇത് യൂസ് ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാൻ പോണ DIY ആയിട്ടുള്ള ഹെയർ മാസ്ക് ഇല്ല, അത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷാംപൂന് മുന്നേ ഉള്ള അവസ്ഥയിൽ ഇത് യൂസ് ചെയ്യണം, നിങ്ങൾ ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുക. പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്, അല്ല നല്ല, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ടീനേജിൻ്റെ ഈ ഒരു നമ്മുടെ 1000 രൂപയുടെ കിറ്റിൽ ഇതിനെ പെടുത്താനായിട്ട് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ വേണ്ടെന്നേ പറയുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ അത്രയും ആവശ്യമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല, അതുകൊണ്ടാണ്. സെയിൽ സമയത്താണെങ്കിൽ നോക്കി മേടിക്കണമെങ്കിൽ നല്ല വിലക്കുറവിന് നിങ്ങൾക്ക് ഇത് കിട്ടൂട്ടെ. കപാലോവേറ ജെല്ലൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി കണ്ടീഷണർ ഇവിടെ ഇല്ല. യെസ്, കണ്ടീഷണർ എന്നുള്ള ഒരു ശീലം നിങ്ങൾ ടീനേജ് സമയത്ത് ഭയങ്കരമായിട്ട് ഇടണം എന്നുള്ളത് ഞാൻ പറയില്ല. കാരണം ഞാൻ എൻ്റെ ടീനേജ് സമയത്ത് കണ്ടീഷണർ എന്നാലും കൂടെ എനിക്ക് ഇറക്കുണ്ടായിരുന്നു. സോ ഞാൻ കണ്ടീഷണറൊന്നും അത്രയും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ പകരം എങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ മുടിയമ്മ കുറച്ച് എണ്ണ എപ്പോഴും തൂത്ത് പരട്ടുമായിരുന്നു, മനസ്സിലായി? അത് ഞാൻ അറിയാണ്ടായിരുന്നു കൈ ചെയ്യാറുണ്ടായിരുന്നത്. കാരണം എനിക്കിങ്ങനെ പൊങ്ങിയിരിക്കണ മുടികൾ ഒട്ടും ഇഷ്ടമില്ല. ഭയങ്കര ഷാംപൂ അടിച്ചിരിക്കണ മുടി ഉണ്ടല്ലോ, ത്രോ, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ആരും എന്നോട് പറയാണ്ട് തന്നെ ഞാൻ സ്വയം അത് ചെയ്യുമായിരുന്നു. ഹെയർ ഓയിൽ എപ്പോഴും എടുത്ത് ഞാൻ എൻ്റെ മുടിയമ്മ അപ്ലൈ ചെയ്യും. എപ്പോഴും തന്നെ അങ്ങനെയല്ല, എന്നും സ്കൂളിൽ പോകുന്നതിന് മുന്നേ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു റൂട്ടീൻ ആവാ ചെയ്യുക. എൻ്റെ മുടി നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കും, ഭയങ്കര ഷാംപൂ ലുക്ക് വരരുത് അതിന് വേണ്ടിയിട്ട്. സോ ഞാൻ മുടി കുറച്ച് 3-4 ഡ്രോപ്സ് മാത്രം എടുത്തും കൊണ്ട് ഫുൾ മുടി ഒന്ന് സെറ്റാക്കും. അത് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ പോലും എൻ്റെ മുടിയെ നന്നായിട്ട് നറിഷ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമേ ഹെയർ ബ്രേക്കേജ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഏറ്റവും അടിയിൽ എൻ്റെ മുടി നല്ല കനത്തിൽ എനിക്ക് കിടക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഇങ്ങനെ വി കട്ടായത് കൊണ്ട് അവസാനം ഷൂ ആയിട്ടിരിക്കണേ. ബട്ട് സ്റ്റിൽ എൻ്റെ മുടി ഇപ്പം പണ്ടത്തെ രീതിയിലാണ് ഞാൻ നോക്കണത്. അതുകൊണ്ട് എൻ്റെ മുടി ടച്ച് വുഡ്, എവിടെ വുഡ് അവിടെ ടച്ച് വുഡ്, എൻ്റെ മുടി നന്നായിട്ട് ഇപ്പോൾ വർക്കാവണം എന്ന് വെച്ചാൽ മുടി നന്നായിട്ട് എൻ്റെ ഇപ്പോൾ റെഡി ആക്കി. അപ്പോൾ എന്താ ഈ സംഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ, മുടിയൊക്കെ കഴുകിയിട്ട് ടോവൽ ഡ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ഡാംപ് ആയിട്ടുള്ള ഹെയർ ഉണ്ടാവൂലേ, അതിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഒരു ഹെയർ സിറം. ഹെയർ സിറം ഡ്രൈ ഹെയറിൽ വർക്കാവണത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ ഓൾറെഡി വെറ്റ് ആയിട്ടുള്ള ഹെയറിൽ ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പിന്നീട് പോയിട്ട് ഡ്രൈ ഹെയറും അപ്ലൈ ചെയ്യുമ്പോൾ വർക്കാവുള്ളൂ. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കാം, മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വെറ്റ് ആയിട്ടുള്ള ഹെയറിലേക്ക് ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാം. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ആൻഡ് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഹെയർ സിറമാണ് ഈ ഒരു ഖാദി നാച്ചുറലിൻ്റെ ഹെയർ സിറം. അപ്പോൾ നിങ്ങൾ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലൊക്കെ നിങ്ങളോട് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യണത് ഹെർബൽ നാച്ചുറൽ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ഏജ് തന്നെ വളരെ ഇങ്ങനെ കിളിന്ത് കുളിർമയായിട്ടുള്ള സ്റ്റാർട്ടിങ് ഫേസ് ആണല്ലോ നിങ്ങളിതൊക്കെ യൂസ് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങളോട് കൂടുതലും സജസ്റ്റ് ചെയ്യാം ഇതുപോലത്തെ പ്രൊഡക്ട്സ് തന്നെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. കാരണം നല്ലതും അതാണ് ഗൈസ്, അതുകൊണ്ടാണ്. നമ്മുടെ ലോങ് റണ്ണിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിനും നല്ലത്. ആൻഡ് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ ആയുർവേദിക് ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സേ യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒരു നല്ല സിറമാണ് ഇത്. അതിൻ്റെ സ്മെല്ലും, അയ്യോ, ഓ, ഇത്രയും ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ സ്മെല്ല് ഏത് സ്മെല്ലാണ് ഇപ്പോഴാണ് ഓർമ്മ വന്നത്.
ജോൺസൺസ് ബേബിയുടെ സ്മെല്ലാ ഗൈസ്, അതിന്റെ പൗഡർ ആയാലും ഷാംപൂ ആയാലും ഒക്കെ തന്നെ ഒരു സ്മെല്ലില്ലേ. യെസ്, അതെ സ്മെൽ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് ട്ടാ കൊറേ നാളായി ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോ ഭയങ്കര നോസ്റ്റാൾജിയ എനിക്ക്. ഓക്കെ, ജോൺസൺസ് ബേബിയുടെ സ്മെല്ലായിട്ടുള്ള ഈ ഒരു സിറം ജസ്റ്റ് 2 pumps എടുക്കുക. ഹെയർ ലെങ്ത്തിനനുസരിച്ച്, നിങ്ങൾ ഷോർട്ട് ഹെയർ ആണെങ്കിൽ 1 pump ഗുഡ് ടു ഗോ, കൂടുതൽ അപ്ലൈ ചെയ്ത് ഗ്രീസി ആക്കണ്ട. ദെൻ മീഡിയം ആണെങ്കിൽ 2 pump, വളരെ ലോങ് ആണെങ്കിൽ 3 pump, അത് മതി. നന്നായിട്ട് കൈമെടുക്കുക, ഫിംഗേഴ്സും കോർത്തി കോർത്തി അപ്ലൈ ചെയ്യുക. ആൻഡ് ദെൻ മുടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പതുക്കെ കോംബ് ചെയ്യുക. ആൻഡ് പതുക്കെ പതുക്കെ ഇങ്ങനെ പിച്ചി 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 നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്രഞ്ച് കൊടുത്ത് 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 നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ബാക്കി കൈമ വരുന്നത് മാത്രം ഫ്രണ്ടിലെ ആൻഡ് കുറച്ച് കുറച്ച് മുടി മാറ്റി മാറ്റി മുടികളിൽ മാത്രം അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ റേറ്റ് ആണ് 188 rupees. അപ്പോൾ സെയിൽ സമയമാണെങ്കിൽ നിങ്ങൾക്ക് 150 rupees നയിക്കുന്ന സുഖമായിട്ട് കിട്ടും. പക്ഷേ ഇത് 188 rupees ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. അഗെയിൻ നമ്മൾ സുഖമായിട്ട് 1000 നമ്മുടെ ഈ പ്രൊഡക്ട്സ് ഒക്കെ പെടാവും. ഹെയർ മാസ്ക് യെസ്, ഞാൻ മറന്നിട്ടില്ല, ഇനി അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹെയർ മാസ്ക് നിങ്ങൾ ഞാൻ പറയാം, ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്താൽ മതി, സൺഡേ വല്ല നോക്കി അപ്ലൈ ചെയ്താൽ മതി. കാരണം ഈ പഠിക്കണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഹെയർ മാസ്കൊക്കെ ചെയ്തിരുന്നു ഞാൻ, നിങ്ങളുടെ അമ്മമാരെ എൻ്റെ കൊങ്ങൊക്കെ പിടിക്കാൻ വരും. സോ പ്ലീസ് എന്നെ റിസ്കിൽ ഇടരുത് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഹെയർ മാസ്കിന് വേണ്ടി ഇത് 1 kind of റെഡിമെയ്ഡ് ആണ്, എന്നാൽ നിങ്ങൾക്ക് കുറച്ച് DIY ചെയ്യാം. അതുപോലെ എൻ്റെ കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്, അതാണ് ഈ ഒരു ആംല റീഠ ശിഖക്കായുടെ മിക്സ് പൗഡർ. പല ബ്രാൻഡ്സ് ഉണ്ട്, പല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഒരു ആസ് ഗുഡ്നെസ്സിനെ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇപ്പോഴും ഫേവറേറ്റ് ആ ഗൈസ്. ഞാൻ ഇതിൻ്റെ 3rd പാക്കറ്റിലാണ് കേട്ടോ, ബിക്കോസ് ദിസ് ഇസ് അമേസിംഗ്. ആൻഡ് ഇതിനകത്ത് ഞാൻ നീം പൗഡർ ആഡ് ചെയ്യും, കറി ലീഫ് പൗഡർ ആഡ് ചെയ്യും, ബ്രിങ്കരാജ് പൗഡർ ആഡ് ചെയ്യും, അങ്ങനെ ഫെനുഗ്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ പൊടി, ഇതൊക്കെ ഞാൻ ആഡ് ചെയ്യും. പക്ഷേ ഇത് ആഡ് ചെയ്യാണ്ടും ഇത് ഓൺ ഇറ്റ്സ് ഓൺ ഒരു ബെസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് പാക്കേജ് ആണ് ഗൈസ്, മുടിയുടെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി മിക്സ് ആയിട്ടുള്ള ഒരു പൗഡർ ആണല്ലോ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു ബൗൾ. ഹോസ്റ്റലാണെങ്കിൽ പോലും ഒരു ചെപ്പ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല, പറ്റണം. ഓക്കെ, അപ്പം അതിൽ നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് ജസ്റ്റ് കുറച്ച് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ തൈരും പാലും ഇതൊന്നും ഞാൻ ഹോസ്റ്റലേഴ്സിന് റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് കുടിക്കണ വെള്ളം തന്നെ ആഡ് ചെയ്താൽ മതി. ദാറ്റ്സ് ഗുഡ് ടു ഗോ. വേണമെങ്കിൽ 1 to 2 drops നിങ്ങളുടെ ഹെയർ ഓയിൽ ഇല്ല, ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ ഓയിൽ ജസ്റ്റ് 1 to 2 drops മാത്രം നിങ്ങൾ ആഡ് ചെയ്തൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇത് വച്ചിട്ടുണ്ടാവണം ഡ്രൈനെസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. യെസ് ഡ്രൈനെസ് ഉണ്ടാവും, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് അങ്ങനെയാണ്. പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ അമേസിംഗ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഹെർബൽ ആൻഡ് ആയുർവേദിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് എനിക്ക് നല്ല തരം വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണം, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയും അത് വച്ചിട്ട് എങ്ങനെ നമ്മൾ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ചെയ്യണമെന്നായിട്ട്. ഇതിനോടൊരു പ്രത്യേക തരം ലവ് ആൻഡ് ഹെഡ് റിലേഷൻഷിപ്പ് ആവാ ചെയ്യുക, പക്ഷേ നമ്മൾ ലവ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, അത്ര മാത്രമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അലോവേറ ജെൽ, യെസ് അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഓൾറെഡി ഉണ്ടാവില്ല, എല്ലായിടത്തും അലോവേറ ജെൽ ഒരു സംഭവമാണ്, പക്ഷെ നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള 99% പ്യുവർ സംഭവമില്ല, അത് മാത്രം യൂസ് ചെയ്യാവോ കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് അലോവേറ ജെൽ ആഡ് ചെയ്യുക, അത് മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും. പക്ഷേ ഇതിലേക്ക് നിങ്ങൾക്ക് വീട്ടിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഹെയർ പൊറോസിറ്റി അതൊക്കെ നോക്കുക, ആൻഡ് ഹെയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഹെയറിൻ്റെ ആവശ്യം എങ്ങനെയാണ്, അതിനനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നോർമൽ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമേ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഞാൻ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതർവൈസ് ഈ ഒരു സാധനം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് പേസ്റ്റ് ആക്കി അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വച്ച് നിങ്ങളങ്ങ് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ വെനസ്ഡേയിൽ നിങ്ങൾ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് 2 മണിക്കൂർ വച്ചു എന്നിട്ട് ഹെയർ വാഷ് ചെയ്ത് ഗുഡ് ടു ഗോ, അരമണിക്കൂർ വച്ചാലും മതി, കുഴപ്പമില്ല. ചില സമയം നമുക്ക് സമയം കിട്ടില്ല, എനിക്ക് മനസ്സിലാവും അത്. പക്ഷേ സൺഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണം. എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യണ പോലെയാണ്, ജസ്റ്റ് കുറച്ച് എണ്ണ എടുക്കുക എന്നിട്ട് നന്നായിട്ട് മുടിയുമ്പോൾ തൂക്കുക, മനസ്സിലായ, കുറച്ചൊക്കെ വേണമെങ്കിൽ സ്കാൽപ്പിൽ, പക്ഷേ വളരെ കുറവായിരിക്കണം. ഷാംപൂവിൽ നിങ്ങൾ എത്ര യൂസ് ചെയ്യണം അതിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കണം ഹെയർ ഓയിലിംഗ് നിങ്ങളുടെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യണതിന് മുന്നേ. ഒന്ന് തൊട്ട് പെരട്ടി ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു പൗഡറിനെ പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക, ലെങ്സിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക, അരമണിക്കൂർ വയ്ക്കുക, വാഷ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടാത്ത സമയം ഉണ്ടാവുമല്ലോ, ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കുറേ നേരം നിൽക്കണ്ടേ, അങ്ങനത്തെ ഒരു സമയം കിട്ടാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു സംഭവത്തിനെ പ്രിഫർ ചെയ്താൽ മതി. കാരണം ഇത് പെട്ടെന്നാവും ഗൈസ്, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഒരു 5 to 10 minutes വരെ വയ്ക്കുക, എന്നിട്ട് അത് അത്ര വച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്, ഡീപ് ഓയിലിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ നന്നായിട്ട്
രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യം. അതർവൈസ് നിങ്ങൾ ആ ഹെയർ ഓയിൽ തന്നെ കൂടുതലും നമ്മൾ ലെങ്ത്തിൽ മാത്രമല്ല തൊട്ട് വരട്ടുള്ളൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് അപ്ലൈ ചെയ്താൽ മതി. കാരണം സ്കാൽപ്പിന് നന്നായിട്ട് ഡീടോക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. അപ്പം അതുകൊണ്ട് സ്കാൽപ്പിൽ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെയർ ഓയിലും വേണമെങ്കിൽ, എന്നാൽ ഹെയർ ഡ്രൈ ആകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് എണ്ണ തൊട്ട് വരട്ടിട്ട് ഇത് അപ്ലൈ ചെയ്യുക, അരമണിക്കൂർ വയ്ക്കുക, വാഷ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഇവിടെ ആയിട്ടില്ല. നിങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ സിറം അപ്ലൈ ചെയ്യുക. പക്ഷേ ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ഡാംപ് ആയിട്ടുള്ള ഹെയറിലേക്ക് 2-3 ഡ്രോപ്പ് ഓയിൽ എടുക്കും. ഈ ഓയിൽ എത്ര മൾട്ടിപ്പർപ്പസ് ആണ് നോക്ക് ഗൈസ്. നിങ്ങൾ ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താ ഡീപ്പ് ഓയിലിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തൊട്ട് വരട്ടാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഒക്കെ ചെയ്തിട്ട് നനഞ്ഞ ഒരു ഡാംപ് ഹെയർ ഉണ്ടാവില്ലേ, ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന നനവല്ല, ഡാംപ് ഹെയർ ഉണ്ടാവില്ലേ, അതിലേക്ക് ജസ്റ്റ് 2-3 ഡ്രോപ്സ് എടുക്കുക. ജസ്റ്റ് സീറമിൻ്റെ പകരം അപ്ലൈ ചെയ്യുക. ഗുഡ് ടു ഗോ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. മുടി ഡ്രൈ ആയതിന് ശേഷം കിട്ടണ ഒരു ഹെൽത്തി ലുക്ക് ഇല്ലേ, കണ്ട് നിങ്ങൾ തന്നെ ഓളും പോളിയാ കഴിച്ച്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ഒരു മാസം നിങ്ങളൊന്ന് ചെയ്യ് എന്നിട്ട് നിങ്ങൾ പറ എങ്ങനെ റിസൾട്ട് എന്നുള്ളത്. എനിക്ക് എന്തായാലും ഉറപ്പാണ്, ബിക്കോസ് എൻ്റെ മുടി, ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം, യെസ് ഇതായിരുന്നു എൻ്റെ മുടി. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാന്നുള്ളൂ, ബിക്കോസ് ഓൾമോസ്റ്റ് ഇത് തന്നെയായിരുന്നു എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ആൻഡ് ഇതെൻ്റെ ഹെയറിൻ്റെ ഗെയിം ചേഞ്ച് ആക്കിയിട്ടില്ല. എൻ്റെ മുടി പണ്ടേ അങ്ങനെ ആയിരുന്നു, ഇത് വച്ചിട്ടാണ് മെയിൻറ്റെയിൻ ഞാൻ ചെയ്തിരുന്നത്. സോ എൻ്റെ മുടി അത്രയും ഹെൽത്തി ആയിരുന്നു. സോ നിങ്ങൾക്കും ഇത് പ്രിഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾക്കണുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വുഡൻ കോം ഓവർ ഹൈപ്ഡ് ആണെന്നുള്ളത് എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. റേറ്റ് കൂടുതലായിട്ടുള്ളത് വിൽക്കുകയാണെങ്കിൽ ഓവർ ഹൈപ്ഡ് ആണ്, അത് ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെയാണല്ലോ നമുക്ക്. പക്ഷേ വുഡൻ കോംബ് വെച്ചിട്ട് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയും ഫ്രിക്ഷൻ ഉണ്ടാവില്ല, അതെനിക്ക് ശരിക്കും പക്ഷേ ഫീൽ ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡാൻഡ്രഫ് പോവോ പോവില്ല, അതൊന്നും എനിക്ക് ഒട്ടും ഡിഫറൻസ് ഫീൽ ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മുടി നമ്മൾ ചീകുമ്പോൾ ഇത് വെച്ചിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കോമ്പുമ്പോൾ നമ്മുടെ മുടി ഒട്ടും വലിയും പൊട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു കോമ്പ് മേടിക്കുമ്പോൾ തന്നെ നമുക്കൊരു 150-250 ആ ഒരു റേറ്റാണ് വരിക. പക്ഷേ ഇപ്പം നിങ്ങൾ മേടിക്കേണ്ട, ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഞാൻ മീഷോന് കുറച്ച് വുഡൻ കോംബ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, അത് യൂസ് ചെയ്തിട്ട് വെർത്തിട്ടാണോ നോക്കട്ടെ ഞാൻ. എന്നാൽ പിന്നെ ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വേഗം തന്നെ ഷെയർ ചെയ്യാം, ഈ ആഴ്ചയിൽ എന്തായാലും ഡെലിവറും വേഗം തന്നെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. ആമസോണിൽ കുറച്ച് വില കൂടുതലാണ് ഗൈസ്. സോ ഞാനത് പറയില്ല നിങ്ങളോട് മേടിക്കാനായിട്ട്. പക്ഷേ മീഷോ എൻ്റെ കൊള്ളില്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചേ പറ്റും. ലിങ്ക്സ് എന്തായാലും ഞാൻ കൊടുത്തേക്കാം. ഈ ചീപ്പ് എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. പക്ഷേ ഇത് പൊട്ടിപ്പോയി, ഇതെങ്ങനെ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണതാണ്. അപ്പം ഞാനിത് വേറെ മേടിക്കാൻ പോയില്ല, സെലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ കയ്പ്പോ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യണം. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വർക്കാണ്, അതായത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. ബിക്കോസ് സുഖം, ഇത് വെച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പിന് മസാജ് ചെയ്യാനും പറ്റും, നമ്മുടെ മുടി ഒട്ടും കുടുങ്ങൂല, ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. നല്ല മോന കിട്ടും, ഞാൻ നന്നായിട്ട് മസാജും കൊടുക്കാൻ പറ്റും. ഞാൻ എനിക്ക് അല്ലെങ്കിൽ തന്നെ തിൻ കോംസ് ഒട്ടും ഇഷ്ടമില്ല, ചെറിയ ഇങ്ങനെ അടുത്തടുത്തുള്ള ബ്രിസിൽസ് ഇല്ലേ, അത് ഞാൻ അല്ലെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യാല്ല. എൻ്റെ മുടിക്ക് ഏറ്റവും നല്ലത് ഇതാണ്, എന്ന് വെച്ചാൽ ഇങ്ങനെ വേവി ആയിട്ടുള്ള മുടിയല്ലേ എൻ്റെ, അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ സുഖം ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇത് ഇഷ്ടം. മുടി ഒട്ടും കുടുങ്ങൂലാസം, മുടി ഒട്ടും പൊട്ടൂലാസം, നമുക്കറിയില്ല ഉള്ളുണ്ടാകും. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രോ ടിപ്പ് ഓഫ് ദിസ് വീഡിയോ, ഹെഡ് മസാജ്. യെസ്, വളരെ അണ്ടർ റേറ്റഡ് ആണ്. എന്നും രാവിലെ വൈകുന്നേരം 5-10 മിനിറ്റ്സ് മുടി മുമ്പോട്ടിട്ടൊന്ന് ഹെഡ് മസാജ് ചെയ്യ്. വിദിൻ എ വീക്ക് ഹെയർ ഫോൾ ഉണ്ടോ? ഇല്ലാണ്ടാവും. ഹെയർ ഗ്രോത്ത് ഉണ്ടോ? നന്നായിട്ട് വരും. നല്ല ഹെൽത്തി ഹെയർ മുളച്ചു വരും, മുടി നന്നായിട്ട് നരിഷ്ടായിട്ടിരിക്കും. ട്രസ്റ്റ് മീ, ഉള്ളു വർദ്ധിക്കും. വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ കുറവാവണതാണോ ഗൈസ്? സോറി, ഉള്ളു കൂടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ മലയാളം പറയാൻ പോയി, എൻ്റെ അവസ്ഥ ഇങ്ങനെ. ഉള്ളു നന്നായിട്ടുണ്ടാവും, നന്നായിട്ട് മുടി സ്ട്രോങ് ആവും, ഹെൽത്തി ആവും, ബ്യൂട്ടിഫുൾ ആവും. എന്തായാലും ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാവുള്ള റിസൾട്ട് വെച്ചിട്ട് എനിക്ക് വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയാം. ടീനേജ് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെന്ന് ലെറ്റ് മീ നോ ഇൻ ദ കമെന്റ്സ്, ആൻഡ് DIY വെർജനിൽ കുറേ കമെന്റ്സ്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വെരി ബാഡ്, വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ദ വേ, എല്ലാ പ്രൊഡക്ട്സും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, മറക്കില്ല. മറന്നു കഴിഞ്ഞാൽ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം പ്ലീസ് ഗൈസ്, ബിക്കോസ് ഇത് വളരെ വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. ടീനേജേഴ്സിൻ്റെ കണ്ണ് തുറക്കാനായിട്ട് നല്ലൊരു വീഡിയോ ആണ്. എല്ലാവർക്കും നല്ല മുടി ഉണ്ടാവട്ടെ, ബിക്കോസ് ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് മുടി നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പോയാലും ലോങ് റണ്ണിൽ നിങ്ങളുടെ മുടി നല്ല അടി
അടിപൊളിയാൻ സൂപ്പറായിട്ടിരിക്കും. പിന്നെ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം, ഭയങ്കര ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുക. അതൊക്കെ ഞാൻ പിന്നീട് ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ റൂട്ടീനിൽ ഞാൻ മെൻഷൻ ചെയ്യും. അതിൻ്റെ കമൻസ് എനിക്ക് വരണം, അപ്പോഴേ ഞാൻ എൻ്റെ റൂട്ടീൻ ഷെയർ ചെയ്യുള്ളൂ. ആദ്യത്തെ വീഡിയോ ഞാൻ പറയാം. പേരാണ് സബിത, താങ്ക് യു സോ മച്ച് സബിത ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേരായിട്ട് വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ അതിനെ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, നിങ്ങളുടെ സ്വന്തം ഫുള്ളായിട്ടുള്ള പേരൊക്കെ എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ചാ ചേക്കരൻ, ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ ബൈ.